ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് ഓൺ അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തള്ളക്കോഴി അതിനെ നോക്കി നടന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ ബാക്കി ഉണ്ടായിരുന്ന 6 മുട്ട ബാലൻസ് ആയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മൾ പഴയ ഒരു പണ്ട് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആ മുട്ടകൾ എടുത്തു വെച്ചു. എന്നിട്ട് അത് വിരിയിച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ മുട്ട വെച്ചപ്പോൾ രണ്ട് കോഴികൾ വന്ന് അടയിരുന്നിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി തല്ലിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പകുതി പകുതി മുട്ടകൾ എടുത്ത് വെച്ചു ഇരുന്നു. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിന് ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ഇരുന്നതുകൊണ്ട് രണ്ട് കോഴികൾ മാറി മാറിയൊക്കെ ഇരുന്ന് അടയിരുന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ മുട്ടയ്ക്ക് കൃത്യമായിട്ടുള്ള ചൂടല്ല കിട്ടിയത്. അത് കാരണം കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്റർ വെച്ചാലും അത് ഒറ്റയടിക്ക് അത് വിരിഞ്ഞില്ല. അതിപ്പോൾ അതിൽ പല ദിവസങ്ങളായിട്ടാണ് വിരിഞ്ഞത്. ഓരോന്ന് പിന്നെ രണ്ട് ദിവസം വിരിഞ്ഞു, പിന്നെ രണ്ടെണ്ണം ഒരുമിച്ച് വിരിഞ്ഞു, പിന്നെ രണ്ട് മുട്ടകൾ വിരിഞ്ഞില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അതിപ്പോൾ ഒരു വിരിയൊന്നും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ആ സിസ്റ്റം, ആ ഒരു ബോർഡും ഒരു ബൾബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു ബേസ് ബോർഡ് പെട്ടിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്തിട്ടു. അപ്പോൾ ശരിക്കും ഇത് വർക്കാവും എന്നുള്ളത് നമുക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും സംഭവം വിരിഞ്ഞു. പിന്നെ നമ്മൾ ഈ വിരിച്ച കോഴിനെ നമുക്ക് അധികം നേരം നമ്മുടെ കയ്യിൽ വയ്ക്കാൻ പറ്റില്ല. തള്ളയുടെ അടുത്ത് നിന്നാലും മാത്രമേ അത് വലുതാവുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് നമുക്കത് വയ്ക്കാൻ പറ്റില്ല. പകൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കോഴി കൊത്തി ഓടിച്ചു. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് രാത്രിയായി കഴിഞ്ഞു. രാത്രിയിലിരിക്കുന്ന സമയത്ത് അതൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തു. അങ്ങനെ കോഴിനെ പറ്റിച്ചാണ് നമ്മൾ ഇതിപ്പോൾ റെഡിയാക്കിയത്. പിന്നെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് കോഴിനെ കൊണ്ട് നടന്നിരുന്ന കോഴി ഇപ്പോൾ 6 കോഴിനെയും കൊണ്ട് നടക്കുന്നുണ്ട്. സുഖമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു കുഴപ്പവും അത് പറ്റിയിട്ടില്ല. എനിക്ക് ചോദിക്കാനാണ്.